പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടും പിന്നെ പി സി വിഷ്ണുനാഥനോടുമാണ്. നിങ്ങൾക്ക് അനുയോജ്യനായ ഒരു പിൻഗാമിയെ നേരറിയാൻ്റെ കമൻറ്റ് ബോക്സിൽ കിട്ടിയിട്ടുണ്ട്. നിയമസഭയിൽ നിങ്ങൾ ഇന്നലെ നടത്തിയ ഒട്ടും കഴമ്പില്ലാത്ത സ്ത്രീപക്ഷവാദങ്ങളെ നിങ്ങളുടെ മുൻ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി ഷെഡാ എന്ന ആക്ഷേപഹാസ്യ പരിപാടിയിലൂടെ നേരറിയാൻ വിമർശിച്ചിരുന്നു. ആ വീഡിയോയുടെ താഴെ അവതാരകയെ ആക്ഷേപിച്ചും സ്ത്രീത്വത്തെ അപമാനിച്ചും തെറിവിളി നടത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ കടുത്ത അനുഭാവിയും പ്രവർത്തകനുമായ അഹമ്മദ് കബീറാണ്. കോൺഗ്രസ് അതിന്റെ അണികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ നേർക്കാഴ്ചയാണ് കമന്റിൽ. കേരളത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകരായ സ്ത്രീകളുടെ അസുഖം മാറ്റാൻ നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ് അഹമ്മദ് കബീർ. ഫേസ്ബുക്ക് പോസ്റ്റിൽ വിയോജിപ്പിന്റെ കമന്റിട്ടാൽ അമ്മയ്ക്ക് തെറിവിളിക്കുന്ന പുലഭ്യം പറയുന്ന വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ പിൻഗാമി. രാധമാരെ തല്ലിക്കൊന്ന് ചാക്കിൽ കെട്ടി കുളത്തിൽ താഴ്ത്തുന്ന ഡി സി സി ഓഫീസുകളിൽ പ്രത്യേക പരിശീലനം നൽകി വിട്ടിരിക്കുന്ന ഇത്തരം അഹമ്മദ് കബീറുമാരാണ് കോൺഗ്രസിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നത്. യുവരക്തം ഷാഫി പറമ്പിലും വി ടി ബൽറാമിനും രാഹുൽ മാങ്കൂട്ടവുമൊക്കെ ചാനൽ ചർച്ചകളിലും നിയമസഭയിലുമൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരമാണ് അഹമ്മദ് കബീറുമാർ തുറന്നു കാണിക്കുന്നത്. ഞങ്ങളുടെ വാർത്തകളോട് വിയോജിക്കുന്നവരുണ്ടാകും, വിമർശിക്കുന്നവരുണ്ടാകും. അത്തരം വിമർശനങ്ങളും വിയോജിപ്പുകളും ഉണ്ടാകണം, പക്ഷേ അതിന് സഭ്യത വേണം. ഞങ്ങളെ വിമർശിക്കുകയും ഞങ്ങളോട് വിയോജിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. വ്യക്തി അധിക്ഷേപങ്ങൾക്കും തെറിവിളികൾക്കും ഇത്തരം അഹമ്മദ് കബീറുമാരുടെ ചികിത്സയ്ക്കും ജനാധിപത്യ സമൂഹത്തിൽ ഇടമില്ല. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഷെഡ എന്ന പരിപാടി കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നുണ്ട്, പൊള്ളേണ്ടവർക്ക് പൊള്ളുന്നുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും. നാല് യോഗ്യന്മാർക്കൊപ്പം ഇനിയും നിരവധി യോഗ്യന്മാരുണ്ടെന്ന് തെളിയിച്ച അഹമ്മദ് കബീർ ഉൾപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് നേരറിയാൻ വാർത്ത കടപ്പെട്ടിരിക്കുന്നു. മാന്യവും സഭ്യവുമായ കഴമ്പുള്ള വിമർശനങ്ങൾ ഉൾക്കൊണ്ട് സത്യാനന്തര കാലത്തെ സമാന്തര മാധ്യമ പ്രവർത്തനവുമായി നേരറിയാനും ഷെഡയും ഇനിയും മുന്നോട്ട്. വി ഡി സതീശന്റെയും പി സി വിഷ്ണുനാഥിന്റെയും നിയമസഭാ പ്രസംഗത്തിന്റെ പൊള്ളത്തരം തുറന്നു കാണിച്ച അഹമ്മദ് കബീറുമാർ ഇനിയും പുറത്തു ചാടുമെന്ന് വിശ്വസിക്കുന്നു.